ഹലോ മൈഡിയേഴ്സ്, അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരാളുടെ അനുഭവമാണ്. ഈ പറയുന്ന എനിക്കും എന്നെപ്പോലെ തന്നെ വേറൊരു വ്യക്തിക്കും ഉള്ള അനുഭവമാണ് പറയാൻ പോകുന്നത്. യാദൃശ്ചികമായി ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി, പിന്നീട് ആൾക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആളെക്കുറിച്ച് പിന്നെ അറിയാൻ പറ്റാത്തതായ കാര്യം ഇന്ന് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് നിങ്ങളോട് വിശദീകരിക്കണമെന്ന് തോന്നി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഫാർമസിയിൽ നിന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് വരും മെഡിസിൻ മേടിക്കാനായിട്ട്. അപ്പോൾ ചിലരുമായിട്ട് നമ്മൾ കുറച്ച് വേഗത്തിൽ അടുക്കും അല്ലേ, പെട്ടെന്നായിരിക്കും നമ്മൾ അടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് ഒരു വ്യക്തിയുമായിട്ട് അടുക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ പരിചയപ്പെടുകയും സംസാരിക്കുകയും പിന്നെ എപ്പോഴും ചിരിയാണ് എൻ്റെ മാസ്റ്റർ ഇതെന്ന് പറയുന്നത്, ചിരി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓരോരുത്തരും അടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഒരു നെതർലാൻഡുകാരിയായ ഒരു ലേഡിയെ ഇതുപോലെ പരിചയപ്പെട്ടു. അതായത് അവർ ഒരു തവണ വന്നു, അപ്പോൾ അന്ന് ഞാൻ പരിചയപ്പെട്ടില്ല, ജസ്റ്റ് സ്മൈൽ ചെയ്തു താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഇപ്പോൾ വേറൊരു നാട്ടുകാരാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നുമല്ലോ അതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിസിനൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ അന്ന് ആ മെഡിസിനിൽ പേഷ്യൻ്റെ പേര് വിബിൻ എന്നായിരുന്നു. അപ്പോൾ അത് മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അന്നേരം ഒന്നും ചോദിച്ചില്ല, മരുന്നൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ അടുപ്പിച്ച് പിന്നെ അടുത്ത ദിവസം വന്നു, രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നു. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വരെ വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെ പരിചയപ്പെടുന്ന ആ ഒരു മാഡത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് എൻ്റെ ഒപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ജ്യോതിർമയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ ഒപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അന്നേരം ആണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള മരുന്നുകളാണ്. അപ്പോൾ എനിക്ക് ആകെ ഒരു, നമുക്ക് അറിയാലോ, ഒരു ഒരു വിഷമം ഉണ്ടാവുമല്ലോ, ഇതൊന്നും അറിയാൻ ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാം ഇത് ആരാണ്, ആർക്കാണ് മരുന്നെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു, പിന്നെ ഹസ്ബൻഡാണ്, വിപിൻ എന്നാണ് പേര്, ക്യാൻസറാണ്. ഇപ്പോൾ ഒരുപാട് വയറുവേദന ഉണ്ടായിരുന്നു, അപ്പോഴൊക്കെ ഈ വേദനയുടെ മരുന്ന് മേടിച്ച് കഴിക്കുമായിരുന്നു. ലാസ്റ്റ് അവസാനമാണ് അറിയുന്നത് ക്യാൻസറാണെന്നുള്ളത്. അപ്പോൾ പക്ഷേ അവരുടെ ഉള്ളിൽ നീറുന്നുണ്ട് നന്നായിട്ട്, പക്ഷേ നീറുന്നുണ്ടെങ്കിലും അവർ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുകയാണ് സത്യം പറഞ്ഞാൽ. എനിക്കത് നമുക്കൊക്കെ അത് ഒരു വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം അത്രയും ചെറുപ്പമാണ് അവർ. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് അത്രത്തോളം ചെറുപ്പമായിരിക്കുമല്ലോ. ഒരു സുന്ദരിയായ ലേഡിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്രയും കേട്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ കൂടുതൽ ചോദിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ അതൊരു വിഷമത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ വിശദീകരിച്ചൊക്കെ കൊടുത്തു, എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് നന്നായി വിശദീകരിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നു, അങ്ങനെ പരിചയപ്പെട്ട ആ ഒരു ദിവസമാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ എന്തോ അന്ന് എന്നോട് പറഞ്ഞു കച്ചേരിപ്പടിയിൽ എന്തോ അവർ എന്താ ജോലി, അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കച്ചേരിപ്പടി എന്തോ ബിസിനസ്സാണ്, ബേക്കറി എന്തോ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സംഭവം മറന്നുപോയി, ആ സംഭവം ഞാൻ മറന്നുപോയി, എന്താണ് ബിസിനസ് എന്നുള്ളത് ഞാൻ ശരിക്കും മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ലേഡിയെ കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ കുറേ നാൾ ഞാൻ വിചാരിച്ചു, അയ്യോ കോണ്ടാക്ട് നമ്പർ. അപ്പോൾ ഈ കോണ്ടാക്ട് നമ്പർ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഒന്നാമത് അവരൊരു പുറത്ത് രാജ്യത്തുള്ള ആളാണ്. അപ്പോൾ നമ്മൾ കോണ്ടാക്ട് നമ്പർ മേടിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇനി അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കാണുമോ, മീൻസ് ക്യാൻസറിൻ്റെ മരുന്നുകളൊക്കെ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും അവരുമായിട്ടൊരു ഒരു ഫോൺ കോണ്ടാക്ട് വേണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അടുത്തു എന്നുള്ളതാണ്, ഭയങ്കര സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കാണാതായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ഇവരെക്കുറിച്ചൊരു വിവരം, അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അത് ബേക്കറി എന്തോ ആണെന്ന് പറഞ്ഞു, പേരറിയില്ല, സ്ഥലം എവിടെയാണെന്നൊക്കെ മറന്നുപോയി. എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഈ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ ആ ലേഡീനെ കാണുന്നില്ല ഇപ്പോൾ, ശോ എന്ത് പറ്റിയെന്നറിയത്തില്ല, ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റിയോ, അവർ ഇവിടുന്ന് പോയിട്ടുണ്ടാവോ എന്നൊക്കെയുള്ള നമ്മൾ കുറേ നാൾ ചർച്ച ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി കേട്ടോ, ഒരു വർഷം ഏതാണ്ടായി. ഞാനങ്ങ് മറന്നു മറന്നു കഴിഞ്ഞിട്ട് ഇന്നാണ് എൻ്റെ ആ കൂട്ടുകാരി മനോരമ ന്യൂസിൽ വന്ന ഈ ഒരു വാർത്ത എനിക്ക് അയച്ചു തന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഈ ലേഡി ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാണ് അവൾ ജ്യോതിർമയി എനിക്കിത് അയച്ചു തന്നത്. പക്ഷേ എന്തുകൊണ്ടും ഒത്തിരി അങ്ങ് സന്തോഷം തോന്നി, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തെന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ഇതിൽ വിശദമായിട്ടുള്ള വാർത്തയിൽ ഞാൻ അറിഞ്ഞു ശരിക്കും അവർ പിന്നെ 16-ാമത്തെ വയസ്സിൽ ഈ പാസ്ട്രീസ് കുക്കിംഗ് ആ ഒരു പരിപാടിയൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചു. അത്രയും ചെറുപ്പത്തിലേ പഠിച്ചെടുത്തു. ഡച്ച് വിഭവങ്ങളൊക്കെ നന്നായി ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അവർ മറൈൻ ഇതിലാണ് ഒരു കപ്പൽ ഷിപ്പിൽ അവർക്ക് ജോലി കിട്ടി. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ മലയാളിയായ മറൈൻ എൻജിനീയറായ വിപിൻ വർഗീസിനെ പരിചയപ്പെടുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്തു.
അപ്പൊ ആ ഒരു ഇഷ്ടത്തിൽ നിന്ന് അവർ വിവാഹിതരായി. എന്നിട്ടാണ് അവർ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങണേനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ ഇതേ ഈ ലേഡിക്ക് നന്നായി ഇതുപോലെ ഈ ഡച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല, ബേക്കറി സംഭവങ്ങളും പാസ്ട്രീസും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കച്ചേരിപ്പടിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. ശരണായ എന്നാണ് അതിൻ്റെ പേര്. അവർക്കൊരു കുഞ്ഞു മോള് ജനിച്ചു. പക്ഷേ വൈകാതെയാണ് ഇദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടതും വളരെ വൈകാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതും എല്ലാം. അപ്പോൾ അതിനുശേഷമാണ് അവർ ഈ ബേക്കറി സ്വന്തമായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. പോകുന്നു, ഇപ്പോഴും നല്ല രീതിയിൽ അതിവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഈ അടുത്ത് ഏതോ ഓർമ്മ ദിവസമാണ്. ആ ദിവസം അവർ ക്യാൻസർ അന്നത്തെ ദിവസത്തിൽ അവർ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ദിവസത്തെ വരുമാനത്തിൻ്റെ പകുതിയും ക്യാൻസർ രോഗികൾക്കായിട്ട് സംഭാവന ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഇത്രയാണ് ഇപ്പം നിലവിലത്തെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എനിക്ക് ഞാൻ പരിചയപ്പെട്ട അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം കൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് യാദൃശ്യമായി അറിയാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും തന്നെ കാശുണ്ടാക്കാനും എല്ലാത്തിനും വിദേശത്തേക്ക് ചേക്കേറുന്നവർ ആരും തന്നെ ഇവിടെ ഇല്ല. എല്ലാവർക്കും വിദേശത്ത് പോകുക, എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കാനായിട്ട് വീട്ടുകാരെയും ബന്ധുക്കാരെയും എല്ലാം ഇപ്പം ഇഷ്ടപ്പെട്ടവരുടെയും എല്ലാവരെയും വിട്ടിട്ട് പുറത്തേക്കൊക്കെ ഓടിപ്പോകുന്ന ഒരു കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ നെതർലൻഡിലുള്ള ആ അന്യനാട്ടുകാരിയായ ഒരു സ്ത്രീ ഇവിടെ വന്ന് മലയാളിയായ ഒരാളെ പരിചയപ്പെട്ട്, സ്വാഭാവികമായിട്ട് അങ്ങനെ പരിചയപ്പെട്ടാൽ നേരെ പുറത്തേക്കാണ് പോകുന്നത് അല്ലേ, ഇവിടേക്കൊന്നും നോക്കത്തില്ല. പക്ഷേ അവർ അവരുടെ മൈൻഡ് സെറ്റാക്കി അവർ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അവരെ വിട്ട് പോവേണ്ടി വന്നുള്ളതാണ്. ചെറു ചെറുപ്പക്കാരിയായ ലേഡിയാണ്, പോവേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നാലും ആ സംരംഭം ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ലൈഫിനെ കുറിച്ചാണ്, അവർക്കുണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ ആ ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് നമ്മളെ നാട്ടിലും എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ അപ്പോൾ നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരെ ഒന്നും വിട്ടുപോകേണ്ട ആവശ്യവും വരുന്നില്ല, എന്തും എവിടെയും പറ്റും. അപ്പം ഞാൻ പറയാൻ വന്ന ഡച്ച് വിഭവങ്ങൾ, രുചിയുള്ള എന്താ പലഹാരങ്ങൾ ഒക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഇനി എങ്ങും പോകേണ്ട ആവശ്യമില്ല. അല്ല മീൻസ് നെതർലൻഡിലൊന്നും അല്ലെങ്കിൽ വിദേശത്തൊന്നും പോകാതെ തന്നെ നമുക്ക് കച്ചേരിപ്പടിയിൽ ശരണോയ എന്ന ബേക്കറിയിൽ ചെന്നാൽ നമുക്ക് കഴിക്കാം, അതും കൂടി ഞാൻ പറയാം എന്നുള്ളതാണ്. അപ്പോൾ ശരി, ഈ ഒരു സംഭവം പറയുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടി വിഷമമുണ്ട്. കാര്യം വിപിൻ അകാലത്തിൽ പൊലിഞ്ഞുപോയ അദ്ദേഹം, ഒരു പക്ഷേ നേരത്തെ അദ്ദേഹം വയറുവേദന വന്നിട്ട് എപ്പോഴും പെയിൻ കില്ലർ കഴിക്കുമായിരുന്നു, അതെന്നോട് അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ വയറുവേദനയ്ക്ക് കാര്യമായൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു എന്നൊരു തോന്നലും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി വല്ലാത്ത വേദനയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ഗുളികയൊന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കാതെ കറക്റ്റായിട്ട് ടൈമിന് ട്രീറ്റ് ചെയ്യണം കേട്ടോ. ശരി.